ഹായ്, അസ്സലാമലൈക്കും. ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു ഔഷധച്ചെടിയാണ്. ഇതുപോലെ ഒരു ഔഷധച്ചെടി ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു, നിലപ്പാല. അതിന് നല്ല സപ്പോർട്ടാണ് കിട്ടിയത്. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കാണണം, ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മണിത്തക്കാളി എന്ന് പറഞ്ഞൊരു ചെടിയാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. നമ്മൾ പറമ്പിലൊക്കെ കാണാം, ചിലർക്കൊക്കെ അറിയാം, കഴിച്ചിട്ടൊക്കെ ഉണ്ടാവും. ഞാൻ ആദ്യമായിട്ട് ഇത്താടെ വീട്ടുവച്ചനെ കണ്ടതും കഴിച്ചതും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഗുണഗണങ്ങളും എല്ലാം അറിഞ്ഞപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ ഇത് വളരെ ഔഷധമുള്ള ഒരു ചെടിയാണ്. ഇത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് പഴുക്കുമ്പോൾ റെഡ് കളറാവണ ഒരു മണിത്തക്കാളിയാണ്. ഇത് നീല നിറത്തിലുള്ള നീല കലർന്ന കറുപ്പ് നിറം പഴുക്കുമ്പോൾ. ടേസ്റ്റ് ആണെങ്കിൽ ഒരു ചവർപ്പ് കലർന്ന ഒരു മധുരം. നല്ല നമുക്ക് വെറുപ്പുണ്ടാക്കണ ഒരു ടേസ്റ്റ് അല്ല കേട്ടോ, നല്ല ഒരു കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റാണ്. അപ്പോൾ റെഡ് കളറിലൊക്കെ ഉള്ളത് നിങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ പറയണം, കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഗുണഗണങ്ങളൊക്കെ ഭയങ്കരമാണ്. ഇതിൻ്റെ ചർമ്മരോഗം, നമ്മളെ ചർമ്മരോഗങ്ങൾക്കൊക്കെ ഇത് ഭയങ്കര ഫലപ്രദമാണ്. അതുപോലെ വായിലുണ്ടാവുന്ന അൾസർ, വയറ്റിലുണ്ടാവുന്ന അൾസറിനൊക്കെ ഉപകാരപ്രദമാണ്. ഇത് കഴിച്ചാൽ പെട്ടെന്ന് ഭേദമാവും. ഇതിൻ്റെ പൂക്കൾ നല്ല ഭംഗിയാണ് കേട്ടോ, ചെറിയ കമ്മൽ പോലത്തെ വെളുത്ത പൂക്കളാണ്, നല്ല കുഞ്ഞു പൂക്കളാണ്. അപ്പോൾ ഇത് നമ്മുടെ കാക്കയൊക്കെ ഉണ്ടല്ലോ, കാക്ക കുഞ്ഞുങ്ങൾക്ക് മുട്ട വിരിഞ്ഞ് ആദ്യം കൊടുക്കുന്നത് മണിത്തക്കാളിയാണെന്ന് കേട്ടിട്ടുണ്ട്. നമ്മൾ ഈ തേനും മയം വെക്കല്ലേ കൊടുക്കണം കുഞ്ഞുങ്ങൾക്ക്. ഇത് അപ്പോൾ ആയുസ് വർദ്ധിക്കാനൊക്കെ ആണെന്നാണ് പറയണത്. കാക്ക ആദ്യം ഇത് കണ്ടെത്തും. ഏത് വീട്ടിലും ഏത് പറമ്പിലൊക്കെ ഉണ്ടെങ്കിൽ കാക്ക ആദ്യം കണ്ടുപിടിക്കും. അപ്പോൾ ഇതിനെ, ഇത് തമിഴ്നാട്ടിലൊക്കെ ഇതിനെ മണത്തക്കാളി എന്നാണ് പറയണത്. ഇതിനൊരുപാട് പേരൊക്കെ ഉണ്ട് കേട്ടോ, മുളക് തക്കാളി എന്നൊക്കെ ഉണ്ട് ഇതിന് പേര്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ വീട്ടിലും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു കുറച്ച് പഴുത്ത മണിത്തക്കാളി കൊണ്ടുവന്നിട്ട് കഴിച്ചിട്ട് ബാക്കി ഞാനിങ്ങനെ കുരു നട്ട്, കുറേ കുരു ഉണ്ടാവും ഇതിൽ, അരി 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 പോലെ. അപ്പോൾ ഇതേ കണ്ടോ, കാ പിടിച്ച് തുടങ്ങി വീട്ടിൽ ഇത്രയായി. പിന്നെ ഒരു രണ്ട് തൈ പിടിച്ചുള്ളു, അതിൽ ഒരു തൈ ഇങ്ങനെ വാടിയിട്ട് ഞാനത് വെട്ടിക്കൊടുത്ത് ഇപ്പോൾ രണ്ട് മൂന്ന് ഇലയൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങണുള്ളൂ കണ്ടോ. അപ്പോൾ നിങ്ങളും പറമ്പിലൊക്കെ കാണുകയാണെങ്കിൽ ഇത് പറിച്ചൊന്നും കളയണ്ട, ഔഷധമുള്ള ചെടിയാണ്. നമുക്കൊരുപാട് ഔഷധം ഉള്ള ചെടികൾ നമ്മുടെ തൊടിയിലുണ്ട്, നമ്മൾ കാണാതെ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും.